നമസ്കാരം. ഇപ്പോൾ രാജ്യവ്യാപകമായി പണിമുടക്കാണ്. 48 മണിക്കൂറാണ് ഈ പണിമുടക്കിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. സംസ്ഥാനത്താണ് കൂടുതലായി ജനജീവിതത്തെ ഈ പണിമുടക്ക് സ്തംഭിപ്പിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള പണിമുടക്കും ബാധിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവിടുത്തെ ജനജീവിതം. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ തന്നെ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നു. ഈ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ കേരളത്തെയാണ് ഏറ്റവും അധികം ബാധിച്ചത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ബാധിച്ച വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങ് വെസ്റ്റ് ബംഗാളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. വെസ്റ്റ് ബംഗാളിൽ രാവിലെ തന്നെ CITUവിന്റെ തൊഴിലാളികൾ സമരത്തിനായി രംഗത്തേക്കെത്തി. അവർ സമരത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി നേരത്തെ തൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥരോട് കൊടുത്ത ഏറ്റവും വലിയ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസം ഒരു കാരണവശാലും സർക്കാർ ഉദ്യോഗസ്ഥർ ലീവ് എടുക്കാൻ പാടില്ല. അത്തരത്തിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയും ഇത്തരത്തിലുള്ള സമരത്തെ അടിച്ചമർത്തുക എന്ന് തന്നെയാണ് മമതാ ബാനർജിയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിരവധി പോലീസുകാരെ തന്നെ വിന്യസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CPMന്റെ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ജനജീവിതത്തെ എങ്ങനെയെങ്കിലും സ്തംഭിപ്പിക്കും എന്ന് തന്നെയാണ് CITUവിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ മമതാ ബാനർജി ഇതിനെ അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ രണ്ട് സമരാനുകൂലികളായിട്ടുള്ള യുവാക്കൾക്ക് അപകടം പറ്റിയെന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് രാജ്യത്ത് സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ സർവീസുകൾ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് യാത്രക്കാർ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് യാത്ര പുറപ്പെട്ട ഒരു ഗതാഗതം തന്നെയാണ് ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ വിവിധയിടങ്ങളിൽ ട്രെയിൻ തടഞ്ഞിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എന്നത് തന്നെയാണ് കൊൽക്കത്തയിലും ഇപ്പോൾ സമരാനുകൂലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ കൊൽക്കത്തയിലെ നിരവധി സ്ഥലങ്ങളിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനുകളിലെത്തി CITUവിന്റെ തൊഴിലാളികൾ ട്രെയിൻ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രാക്കിൽ നിന്നും ദേ ഒരു ട്രെയിൻ വരുന്നു. അവിടെ സൈഡിൽ കൂടി നിന്ന സമരാനുകൂലികൾ നേരെ ട്രാക്കിലേക്ക് എത്തി, കൊടിയും വീശി. പക്ഷേ നേരത്തെ റെയിൽവേയുടെ ഒരു അറിയിപ്പുള്ളത് ഇവരുടെയൊക്കെ ഭാഗ്യം. ഇത്തരത്തിൽ സമരം നടക്കുന്ന സാഹചര്യത്തിൽ ട്രെയിനുകൾ പരമാവധി വേഗത കുറച്ചു പോകണം എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ലോക്കോ പൈലറ്റ് വളരെ വേഗം കുറച്ചാണ് ട്രെയിൻ ഓടിച്ചിരുന്നത്. പക്ഷേ ദൂരെ നിന്ന് തന്നെ ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ട് ഇവർ ചാടി നേരെ ട്രാക്കിലേക്ക്. കയ്യിലിരിക്കുന്ന ചുമപ്പ് കൊടിയെടുത്ത് വീശിക്കൊണ്ട് പറയുന്നു, അവിടെ നിർത്തു, വണ്ടി നിർത്തു എന്നതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ട്രെയിൻ ആണെന്നുള്ള കാര്യം ഇവർ ഓർത്തില്ല. വേഗത കുറഞ്ഞു വന്നത് ഇവരുടെ ഭാഗ്യം. അതുകൊണ്ട് തന്നെ ട്രെയിൻ തട്ടി തട്ടിയില്ല എന്ന നിലയ്ക്ക് പോയി. പക്ഷേ എങ്കിൽ പോലും തന്നെ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് CITUവിൻ്റെ നേതാക്കൾ പറയുന്നത്. ഉടൻ തന്നെ ഈ പരിക്ക് പറ്റിയ രണ്ട് യുവാക്കളെയും എടുത്തുകൊണ്ട് നേരെ സ്തംഭിപ്പിക്കാനിറങ്ങിയ ആളുകൾ വണ്ടിയും വിളിച്ച് ആശുപത്രിയിൽ പോകുന്ന കാഴ്ചയാണ് പിന്നീട് ബംഗാൾ കണ്ടത്.